അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഹദീസ് ക്ലാസ് 1182. ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. അൻ അബി ഹുറൈറത്ത് റളിയല്ലാഹു അൻഹു ഖാൽ, അബു ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം അവിടുന്ന് പറഞ്ഞു, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരുന്നു, യുറഗിബു ഫീ ഖിയാമി റമളാൻ, റമളാനിലെ സ്പെഷ്യൽ നിസ്കാരം അഥവാ തറാവീഹ് നിസ്കാരത്തിൽ വളരെ കൂടുതൽ പ്രേരിപ്പിക്കാറുണ്ടായിരുന്നു. മിന ഗൈരി അയ്യ ഉമറഹും ഫീഹി ബി അസീമ, നിർബന്ധമായ കൽപ്പിക്കൽ കൂടാതെ കൂടുതൽ നിമിത്തങ്ങൾ പ്രേരിപ്പിക്കാറുണ്ടായിരുന്നു. നിർബന്ധമായി ചെയ്യണമെന്ന് കൽപ്പിക്കാറില്ല, എന്നാലും സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരം കൊണ്ട് വളരെ കൂടുതൽ പ്രേരിപ്പിക്കാറുണ്ടായിരുന്നു. ഫലപ്പോൾ അവിടുന്ന് പറയും, ആരെങ്കിലും വിശുദ്ധ റമദാൻ മാസം അചഞ്ചലമായ വിശ്വാസത്തോടുകൂടെ റബ്ബിന്റെ വക്കൽ നിന്നുള്ള കൂലി പ്രതീക്ഷിച്ചുകൊണ്ട് ആരെങ്കിലും തറാവീഹ് നിസ്കരിച്ചാൽ ഓഫിറ ലഹുമാ തഖദ്ദം മിൻ ദംബി, അവന്റെ കഴിഞ്ഞുപോയ പാപങ്ങളൊക്കെ പൊറുക്കപ്പെടും. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ പറയാറുണ്ടായിരുന്നു. അപ്പോ തറാവീഹ് നിസ്കാരം അവന്റെ എല്ലാ ചെറുദോഷങ്ങളും പൊറുക്കപ്പെടാൻ അത് കാരണമാണ്. ഗുഫിറ ലഹു എന്ന് മാലിയായ ഫിഅൽ കൊണ്ട് പറഞ്ഞത് തന്നെ അത് പൊറുക്കപ്പെടുമെന്ന കാര്യം ഉറപ്പാണ് എന്നാണ് അതിന്റെ ഉദ്ദേശമെന്ന് മുഹദ്ദിസീങ്ങൾ വിശദീകരിക്കുന്നത് കാണാം. അപ്പോ തറാവീഹ് നിസ്കാരം അത് വളരെ മഹത്വമുള്ളൊരു ഇബാദത്താണ്, റമദാനിലെ സ്പെഷ്യൽ നിസ്കാരമാണ്. അത് നമ്മൾ കൃത്യമായ രൂപത്തിൽ അത് നിർവഹിക്കണം. ഒരു കടമ നിർവഹിക്കുന്നത് പോലെ തറാവീഹ് നിസ്കരിച്ചില്ലെങ്കിൽ അതിന് മോശമല്ലേ എന്ന നിലക്കാകരുത്. റബ്ബിന്റെ വക്കൽ നിന്ന് കൂലി പ്രതീക്ഷിച്ച് വിശ്വാസത്തോടുകൂടെ തന്നെ അത് നിർവഹിക്കണം. അത് കുറഞ്ഞ റക്അത്തുകൾ നിസ്കരിച്ച് എഴുന്നേറ്റ് പോകാതെ 20 റക്അത്ത് തന്നെ പൂർത്തീകരിച്ച് നിസ്കരിക്കാൻ നാം ഒക്കെ ശ്രമിക്കുകയും 20 റക്അത്ത് തറാവീഹ് നിസ്കാരം റമദാനിൽ പൂർണ്ണമായി നമ്മൾ പതിവാക്കി മുടങ്ങാതെ നിർവഹിക്കണമെന്നൊരു തീരുമാനം നമ്മൾ എടുക്കുകയും അത് കൃത്യമായ രൂപത്തിൽ നിർവഹിക്കുകയും ചെയ്യണം. അത് വളരെ മുത്തരബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൂടുതൽ പ്രേരിപ്പിക്കുകയും ചെയ്ത പാപങ്ങൾ പൊറുക്കപ്പെടുമെന്ന് ഉറപ്പു നൽകിയ ഒരു ഇബാദത്താണ്. അല്ലാഹു തആല പതിവായി മുടങ്ങാതെ നിർവഹിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.